ഇനി എട്ടാം സ്കന്ധത്തിലെ പന്ത്രണ്ടാമത്തെ അധ്യായം, അഥ ദ്വാദശോധ്യായ. ശ്രീനാരായണ ഉവാച. ശ്രീനാരായണൻ തുടർന്ന് നാരദരോട് പറയുകയാണ്, ജംബുദ്വീപിന് എത്രത്തോളം വലുപ്പമുണ്ടോ അത്രത്തോളം വലുപ്പമുള്ള ക്ഷാരസമുദ്രമാണ് അതിനെ ചൂഴ്ന്നു കിടക്കുന്നത്. മേരുപർവ്വതം എങ്ങനെയാണോ ജംബുദ്വീപത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നത്, അതുപോലെ അതിൻ്റെ ഇരട്ടി വിശാലമായ പ്ലക്ഷദ്വീപിനാൽ ക്ഷാരസമുദ്രവും ചുറ്റപ്പെട്ടിരിക്കുന്നു. ക്ഷാരസമുദ്രത്തിന് ചുറ്റുമായിട്ടാണ് പ്ലക്ഷദ്വീപം സ്ഥിതി ചെയ്യുന്നത്. മേരുപർവ്വതം, അതിൻ്റെ ചുറ്റുമാണ് ജംബുദ്വീപ്. ജംബുദ്വീപത്തിന് ചുറ്റുമായിട്ട് ക്ഷാരസമുദ്രം. ആ ക്ഷാരസമുദ്രത്തെ ചുറ്റിയിരിക്കുന്നു പ്ലക്ഷദ്വീപം. ഇതൊക്കെ ശരിക്കും കവിഭാവനയാണോ അതോ ഇവർ ഇവരുടെ സമാധിയിൽ ദർശിച്ചതാണോ എന്നൊന്നും നമുക്കറിയില്ല. ഇതൊന്നും ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാനും നമുക്ക് പറ്റില്ല. ഇപ്പോൾ ആധുനിക ശാസ്ത്രം ഇതൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. ആധുനിക ശാസ്ത്രം കണ്ടെത്തി എന്നുള്ളത് കൊണ്ട് നമുക്കത് ശരിയെന്ന് പറയാൻ പറ്റില്ല. കാരണം അവർ തന്നെ അവരുടെ കണ്ടെത്തലുകൾ തെറ്റാണെന്ന് പിന്നെ പറയാം. ആധുനിക ശാസ്ത്രം കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു സംഗതി ഇല്ല എന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് കേൾക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ, ഉണ്ടെന്നും ഇല്ലെന്നും ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. ഇതൊക്കെ ഒരു പക്ഷേ ഋഷീശ്വരന്മാർ അവരുടെ സമാധി അവസ്ഥയിൽ ദർശിച്ചിട്ടുള്ള ദർശനങ്ങളും ആകാം. ആ സമാധി തലത്തിൽ ചെന്നാലായിരിക്കാം നമുക്കിതൊക്കെ കാണാനും അനുഭവിക്കാനും സാധിക്കുന്നത്. അപ്പം ജംബുദ്വീപം മേരുപർവ്വതത്തിന് ചുറ്റുമാണ്. ജംബുദ്വീപത്തിന് ചുറ്റും ക്ഷാരസമുദ്രം, അതിന് ചുറ്റും പ്ലക്ഷദ്വീപം. കിടങ്ങിനെ എങ്ങനെയാണോ ബാഹ്യോപവനം ചൂഴ്ന്നിരിക്കുന്നത് അതുപോലെയാണ് പ്ലക്ഷദ്വീപവും. അതായത് ഈ ക്ഷാരദ്വീപ് കിടങ്ങിന് ചുറ്റും ഉപവനങ്ങൾ, വനമുണ്ടാവും, കാട് പോലെ ഉണ്ടാവും. അതുപോലെയാണ് ക്ഷാരസമുദ്രത്തിന് ചുറ്റും പ്ലക്ഷദ്വീപം. പ്ലക്ഷം എന്നു പേരുള്ള ഒരു ആ ദ്വീപിൽ പ്ലക്ഷം എന്ന പേരിൽ ഒരു വൃക്ഷമുണ്ട്. ജംബുദ്വീപിലെ ജംബു വൃക്ഷത്തിൻ്റെ അത്രയും ഉയരവും വണ്ണവുമുള്ള ഒന്ന്, ഒരു വലിയ വൃക്ഷമുണ്ട് ഈ പ്ലക്ഷദ്വീപത്തിൽ. ആ വൃക്ഷത്തിന് ചുവട്ടിലായി മൂർത്തിമാനായ അഗ്നി സ്ഥിതി ചെയ്യുന്നു. അവിടെയാണ് അഗ്നി ഭഗവാൻ സ്ഥിതി ചെയ്യുന്നത്. സപ്തജിഹ്വൻ എന്ന് പ്രസിദ്ധനായ അഗ്നിയാണത്. ഏഴ് ജിഹ്വകളോടുകൂടിയ അഗ്നിയാണത്. ഏഴ് ജിഹ്വകളെപ്പറ്റി, അഗ്നിയുടെ ഏഴ് ജിഹ്വകളെ പറ്റിയിട്ട് ശാരദാതിലകത്തിൽ വിസ്തരിച്ച് പ്രതിപാദിക്കുന്നു ഉണ്ട്. സപ്തജിഹ്വൻ എന്ന് പ്രസിദ്ധനായ അഗ്നിയാണിത്. പ്രിയവ്രത പുത്രനായ ഇത്മജിഹ്വനാണ് ആ ദ്വീപിൻ്റെ അധിപതി. അദ്ദേഹത്തിൻ്റെ വകയാണ് ആ ദ്വീപ്. ആ ദ്വീപ് ഓൺ ചെയ്യുന്നത് ഇത്മജിഹ്വനാണ്. അഗ്നിയാണ് അധിദേവത, അതിൻ്റെ ദേവത അധിദേവത അഗ്നിയാണ്. ഇത്മജിഹ്വൻ അതിനെ ഏഴായി വിഭജിച്ച് തൻ്റെ പുത്രന്മാർക്ക് നൽകി. പിന്നെ ആത്മവേദികൾ മാനിക്കുന്ന യോഗചര്യയെ സമാശ്രയിച്ചു. ഈ പഴയ കാലഘട്ടത്തിൽ എല്ലാവരും ചെയ്യുന്ന സാധന എന്ന് പറയുന്നത് യോഗചര്യയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ, ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള യോഗ സമ്പ്രദായങ്ങളൊന്നും ഉരുത്തിരിഞ്ഞ് വന്നിട്ടുമില്ല. ഭാരതത്തിലുമൊക്കെ യോഗചര്യ യോഗചര്യ എന്ന് പറയുന്നത് പതഞ്ജല യോഗസൂത്രാധിഷ്ഠിതമായിട്ടുള്ള യോഗമാർഗമാണ്. യോഗചര്യയെ സമാശ്രയിച്ചു. ആ യോഗചര്യയിലൂടെ തന്നെ ഭഗവാനെ പ്രാപിക്കുകയും ചെയ്തു. ശിവം, യവസം, ഭദ്രം, ശാന്തം, ക്ഷേമം, അമൃതം, അഭയം എന്നിങ്ങനെ ഏഴ് വർഷങ്ങളാണ്, ഏഴ് വിഭാഗങ്ങളാണ് അവിടെയുള്ളത്. അവിടെയുള്ള നദികൾ ഏഴാണ്, പർവ്വതങ്ങളും ഏഴാണ്. അരുണ, നൃമ്ണ, അംഗീരസി, സാവിത്രി, സുപ്രഭാതിക, ഋതംഭര, സത്യംഭര, ഇവയാണ് നദികൾ എന്ന് പ്രകീർത്തിക്കപ്പെടുന്നവ. മണികൂടം, വജ്രകൂടം, ഇന്ദ്രസേനൻ, ജ്യോതിഷ്മാൻ, സുപർണൻ, ഹിരണ്യഷ്ഠീവൻ, മേഘമാലൻ എന്നിവയാണ് പ്ലക്ഷദ്വീപിലെ പ്രസിദ്ധ പർവ്വതങ്ങൾ. ഇത്ര കൃത്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇവർ കണ്ടിട്ടുണ്ടാകണം, ഇവരുടെ ദർശനത്തിൽ ഇതെല്ലാം വന്നിട്ടുണ്ടാകാം. നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല, ഉണ്ടെന്ന് പറയാനും പറ്റില്ല. നദീജലത്തിൻ്റെ ദർശനം, സ്പർശനം തുടങ്ങിയവ കൊണ്ട് തന്നെ സകല മാലിന്യങ്ങളും പോയി തമോമുക്തരായവരാണ് അവിടുത്തെ പ്രജകൾ. അവിടുത്തെ വെള്ളം അത്ര മാഹാത്മ്യമുള്ളതാണ്, അത് കാണുകയോ തൊടുകയോ ചെയ്താൽ തന്നെ മാലിന്യങ്ങളെല്ലാം ഇല്ലാതെയാകും. ഹംസൻ, പതംഗൻ, ഊർധ്വായനൻ, സത്യാംഗൻ എന്നീ പേരിൽ നാല് വർണ്ണങ്ങളാണ് പ്ലക്ഷദ്വീപിൽ ഉള്ളത്. ഇതാണ് അവിടെയുള്ള വർണ്ണങ്ങൾ. നമ്മുടെ ഇവിടുത്തെ
വർണ്ണം പോലെയല്ല, ഇവിടുത്തെ വർണ്ണങ്ങൾ പോലെയല്ല അത്, അവിടുത്തെ വർണ്ണം വ്യത്യസ്തമാണ്. ഹംസൻ, പതംഗൻ, ഊർധ്വായനൻ, സത്യാംഗൻ എന്നീ പേരിലുള്ള നാല് വർണ്ണങ്ങളാണ് ലക്ഷദ്വീപിലുള്ളത്. 1000 വർഷം ആയുസ്സുള്ളവരും ദേവോപന്മാരുമാണ് അവർ. സ്വർഗദ്വാരമെന്ന് വിശേഷിപ്പിക്കുന്ന ആദിത്യനെ വേദവിധി പ്രകാരം അവർ ആരാധിക്കുന്നു. ഈ വർണ്ണങ്ങളാണ് ഈ വേദവിധി പ്രകാരം ആദിത്യനെ ആരാധിക്കുന്നത്. പുരാണ പുരുഷനായ വിഷ്ണുവിൻ്റെ രൂപം ഏതോ അത് ധരിച്ചിരിക്കുന്നവനും അനുഷ്ഠിക്കപ്പെടുന്ന ധർമ്മമായ സത്യത്തിൻ്റെയും പ്രതീയമാന ധർമ്മമായ ഋതത്തിൻ്റെയും അതിനെ ബോധിപ്പിക്കുന്ന ബ്രഹ്മത്തിൻ്റെയും ശുഭഫലമായ അമൃതത്തിൻ്റെയും അശുഭഫലമായ മൃത്യുവിൻ്റെയും അധിഷ്ഠാന ദേവനുമായ ആദിത്യനെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. ഇനി ആദിത്യനെ അവർ ആരാധിക്കുകയാണ്. ഈ വർണ്ണങ്ങൾ മൂർത്തിമത് ഭാവം പൂണ്ട് ആദിത്യനെ ആരാധിക്കുകയാണ്. ആ ആരാധിക്കുമ്പോൾ അവർ നടത്തുന്ന സ്തുതിയാണ് ഇത്. പുരാണ പുരുഷനായ വിഷ്ണുവിൻ്റെ രൂപം ഏതോ അത് ധരിച്ചിരിക്കുന്നവനും, പുരാണ പുരുഷനായ വിഷ്ണുവാണ് സൂര്യനായിട്ടിരിക്കുന്നത്, സൂര്യനാരായണമൂർത്തി എന്ന് പറയും. അപ്പം പുരാണ പുരുഷനായ വിഷ്ണുവിൻ്റെ രൂപം ഏതോ അത് ധരിച്ചിരിക്കുന്നവനും അനുഷ്ഠിക്കപ്പെടുന്ന ധർമ്മമായ സത്യത്തിൻ്റെയും പ്രതീയമാന ധർമ്മമായ ഋതത്തിൻ്റെയും അതിനെ ബോധിപ്പിക്കുന്ന ബ്രഹ്മത്തിൻ്റെയും ശുഭഫലമായ അമൃതത്തിൻ്റെയും അശുഭഫലമായ മൃത്യുവിൻ്റെയും അധിഷ്ഠാന ദേവനുമായ ആദിത്യനെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. സത്യം, ഋതം, ബ്രഹ്മം, അമൃതം, മൃത്യു ഇതിൻ്റെയൊക്കെ അധിഷ്ഠാന ദേവത എന്ന് പറയുന്നത് ആദിത്യനാണ്. ആ ആദിത്യനെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. ആ ആദിത്യനിൽ നിന്നാണ് സത്യവും ഋതവും ബ്രഹ്മവും ഇതെല്ലാം ഉരുത്തിരിഞ്ഞ് വരുന്നത്. ശുഭഫലങ്ങളാണ് അമൃതം. അപ്പം ശുഭ ഫലം ആണ് അമരത്വം, അശുഭഫലമാണ് മൃത്യു. ഹേ നാരദ, പ്ലക്ഷാദികളായ 5 ദ്വീപുകളിലും ആയുസ്, ഇന്ദ്രിയബലം, ഓജസ്, ബുദ്ധി, മനഃശക്തി, വിക്രമം ഇവയെല്ലാം എല്ലാവർക്കും ഒരേപോലെ ജന്മനാ ലഭിച്ചിട്ടുള്ള സിദ്ധികളാണ്. അവിടെ എല്ലാവരും ഒരേപോലെയാണ്, ഇക്വാലിറ്റിയാണ് അവിടെ, സമത്വമാണ് അവിടെ. അവിടെ എല്ലാവർക്കും ഒരേപോലെയാണ്, എല്ലാവർക്കും ഒരേ ആയുസ്സാണ്, ഡെഫിനിറ്റാണ് ആയുസ് നമുക്ക്. ആയുസ് ഡിഫൈൻഡ് അല്ല. ഒരാൾ 65 വയസ്സ് വരെ ജീവിക്കാം, വേറൊരാൾ 85 വയസ്സ് വരെ ജീവിക്കാം, ഇനിയൊരാൾ 35-ാമത്തെ വയസ്സ് വരെ ജീവിക്കുകയുള്ളൂ. അങ്ങനെ ആയുസ് തിട്ടപ്പെടുത്തിയിട്ടില്ല ഇവിടെ. അവിടെ എല്ലാവർക്കും ഒരേ ആയുസ്സാണ്. ഇന്ദ്രിയബലം, ഓജസ്, ബുദ്ധി, മനഃശക്തി, വിക്രമം ഇവിടെ അവിടെ അതെല്ലാം തുല്യമാണ്. സോഷ്യലിസം അതിൻ്റെ പരിപൂർണതയിൽ നടപ്പിലാക്കപ്പെട്ട സ്ഥലമാണത്. അപ്പോൾ ഈ ആശയങ്ങളൊക്കെ അവരുടെ മനസ്സിലും അന്നും ഉണ്ടായിരുന്നു, ഈ സമത്വം തുടങ്ങിയ ആശയങ്ങൾ. ഇവയെല്ലാം എല്ലാവർക്കും ഒരേപോലെ ജന്മനാ ലഭിച്ചിട്ടുള്ള സിദ്ധികളാണ്. അവിടെ ജന്മം കൊണ്ട് തന്നെ ഇതെല്ലാവർക്കും ഉള്ളതാണ്. പ്ലക്ഷദ്വീപിനപ്പുറം ഇക്ഷുരസോദം എന്ന സമുദ്രമാണ്. പ്ലക്ഷദ്വീപത്തിനപ്പുറം ഇക്ഷുരസോദം എന്ന സമുദ്രമാണ്. അതിനെ ചുറ്റും നിൽക്കുന്നത് ഇക്ഷുരസം, കരിമ്പ് രസത്തിൻ്റെ സാഗരം. അത് പ്ലക്ഷദ്വീപത്തെ പൂർണ്ണമായും ചൂഴ്ന്നു നിൽക്കുന്നു. നേരത്തെ ക്ഷാരസമുദ്രം ജംബദ്വീപത്തെ ചൂഴ്ന്നു നിന്നതുപോലെ ഇപ്പോൾ ഇക്ഷുരസോദം, ഇക്ഷുരസ സാഗരം പ്ലക്ഷദ്വീപത്തെ പൂർണ്ണമായും ചൂഴ്ന്നു നിൽക്കുന്നു. അതിനപ്പുറമാണ് പ്ലക്ഷദ്വീപത്തിൻ്റെ ഇരട്ടി വിസ്താരമുള്ള ശാൽമലദ്വീപ്. ശാൽമലദ്വീപിൻ്റെ അത്രയും തന്നെ വിസ്താരമുള്ള സുരോദമെന്ന സമുദ്രത്താൽ അത് ചുറ്റപ്പെട്ടിരിക്കുന്നു. അവിടെ നിൽക്കുന്ന ശാൽമലീ വൃക്ഷത്തിന് പ്ലക്ഷദ്വീപത്തോളം വലിപ്പമുണ്ടെന്ന് പറയുന്നു. ഈ ശാൽമലദ്വീപിൻ്റെ അത്ര തന്നെ വിസ്താരമുള്ള സുരോദം, സുര ജലമായിട്ടുള്ള സാഗരം അത് ചൂഴ്ന്നു നിൽക്കുകയാണ്. ഈ ശാൽമലദ്വീപിൽ പ്ലക്ഷദ്വീപത്തോളം വലിപ്പമുള്ള ശാൽമലീ വൃക്ഷം ഉണ്ട്. മഹാത്മാവും പക്ഷിരാജനുമായ ഗരുഡൻ്റെ സ്ഥാനം അതാണ്. ആ ദ്വീപിൻ്റെ നാഥനാകട്ടെ യജ്ഞബാഹുവാണ്. പ്രിയവ്രതനിൽ നിന്ന് ജനിച്ച അദ്ദേഹം തൻ്റെ 7 പുത്രന്മാർക്കായി രാജ്യം വീതിച്ചു കൊടുത്തു. ആ വർഷങ്ങളുടെ പേര് പറയാം കേട്ടുകൊള്ളൂ. ഇവിടെ ഒരു 7-ൻ്റെ ആവർത്തനം നമുക്ക് കാണാം. 7 ദ്വീപങ്ങൾ, 7 സമുദ്രങ്ങൾ, 7 പർവ്വതങ്ങൾ, 7 നദികൾ, 7 പുത്രന്മാർ, എല്ലാം 7 ജനിച്ച. വ്യാസഭഗവാൻ്റെ രചനാവൈഭവത്തെ സ്തുതിക്കാതിരിക്കാൻ സാധ്യമല്ല. ഇത്രയും പേരുകൾ ഇടണമെങ്കിൽ തന്നെ ഒരു മഹാത്മാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ജനിച്ച അദ്ദേഹം, അതായത് പ്രിയവ്രതനിൽ നിന്നാണ് യജ്ഞബാഹു ജനിച്ചിരുന്നത്. പ്രിയവ്രതനാണ് യജ്ഞബാഹുവിൻ്റെ പിതാവ്. ആ പ്രിയവ്രതനിൽ നിന്ന് ജനിച്ച അദ്ദേഹം തൻ്റെ 7 പുത്രന്മാർക്കായി രാജ്യം വീതിച്ചു കൊടുത്തു.
ആ വർഷങ്ങളുടെ വീതിച്ചു കൊടുത്ത ഭൂവിഭാഗങ്ങളുടെ പേര് പറയാം, കേട്ടുകൊടുക്കും. സുരോചനം, സൗമനസ്യം, രമണം, ദേവവർഷകം, പാരിഭദ്രം, ആപ്യായനം, വിജ്ഞാതം, ഇവയാണ് ആ വർഷങ്ങൾ. അവയിൽ 7 വർഷപർവ്വതങ്ങളും 7 നദികളും ഉണ്ട്. സരസം, ശതശൃംഗം, വാമദേവകം, കന്തകം, കുമുദം, പുഷ്പവർഷം, സഹസ്രശ്രുതി എന്നിവയാണ് പർവ്വതങ്ങൾ. ഇനി ആ 7 നദികൾ ഏതെല്ലാമാണെന്ന് പറയാം. അനുമതി, സീനീവാലി, സരസ്വതി, കുഹു, രജനി, നന്ദ, രാഗ, ഇവയാണ് നദികൾ. അതിലെ ജനങ്ങളെല്ലാവരും ശുതധരൻ, വീര്യധരൻ, വസുന്ധരൻ, ഇക്ഷുന്ധരൻ എന്നിങ്ങനെ 4 ജാതിക്കാരാണ്. വേദമയനായ ഭഗവാൻ സോമനെ അവർ ആരാധിക്കുന്നു. അവിടെയുണ്ട് 4 വർണ്ണങ്ങൾ. ആ 4 വർണ്ണങ്ങളുടെ പേര്, അവിടെയുള്ള ജനങ്ങളെല്ലാം ശുതധരൻ, വീര്യധരൻ, വസുന്ധരൻ, ഇക്ഷുന്ധരൻ, ഇതാണ് അവിടുത്തെ ജാതികൾ. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രന്മാരല്ല, എന്നിങ്ങനെ 4 ജാതിക്കാരാണ്. വേദമയനായ ഭഗവാൻ സോമനെ അവർ ആരാധിക്കുന്നു. പിതൃദേവന്മാർക്ക് ശുക്ലകൃഷ്ണ തിഥികളിൽ സ്വരശ്മികൾ വിഭജിച്ച് നൽകുക. പിതൃദേവന്മാർക്ക് ശുക്ലകൃഷ്ണ തിഥികളിൽ വെളുത്ത പക്ഷത്തിലും കറുത്ത പക്ഷത്തിലും സ്വരശ്മികൾ വിഭജിച്ച് നൽകുന്നവനും സർവജനങ്ങളുടെയും നാഥനുമായ സോമൻ പ്രസാദിക്കട്ടെ. സുരോദത്തിൻ്റെ ഇരട്ടി സോമനെ സ്തുതിച്ചു. ഇനി അടുത്തതിലേക്ക് കടക്കുകയാണ്. സുരോദത്തിൻ്റെ ഇരട്ടി, അതായത് 800,000 യോജന വിസ്താരമുള്ള ഘൃത സമുദ്രം, നെയ്യ് സമുദ്രം താൽ ചുറ്റപ്പെട്ട് കുശദ്വീപ് വിളങ്ങുന്നു. ആ ദ്വീപിന് ആ പേര് കിട്ടാൻ കാരണമായ കുശവനം അവിടെയുണ്ട്. ആ വനകുശങ്ങളിൽ കുശങ്ങൾ തങ്ങളുടെ അഴകാർന്ന ശിഖരാഗ്രങ്ങളാൽ ദിക്തടങ്ങളെ പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഹിരണ്യരേതസ്സാണ് ദ്വീപിൻ്റെ അധിപതിയായ രാജാവ്. ആ പ്രിയവ്രതൻ്റെ പുത്രൻ തൻ്റെ 7 പുത്രന്മാർക്കായി ദ്വീപം വിഭജിച്ച് നൽകി. വസു, വസുദാനൻ, ദൃഢരുചി, നാഭിഗുപ്തൻ, സ്തുത്യവ്രതൻ, വിവിക്തൻ, വാമദേവൻ എന്നിവരാണ് പുത്രന്മാർ. ആ വർഷങ്ങളിൽ പേര് കേട്ട 7 അതിർത്തി പർവ്വതങ്ങളും ഉണ്ട്. ഇവിടെ 7 നദികളുണ്ട്. അവയുടെ പേരും കേട്ടുകൊള്ളുക. ചക്രം, ചതുശൃംഗം, കപിലം, ചിത്രകൂടകം, ദേവാനീകൻ, ഊർധ്വരോമാവ്, ദ്രവിണൻ, ഇവയാണ് 7 പർവ്വതങ്ങൾ. രസകുല്യ, മധുകുല്യ, മിത്രവിന്ദ, ശ്രുതവിന്ദ, ദേവഗർഭ, ഘൃതച്യുത്, മന്ദമാലിക, ഈ 7 നദികൾ. ഇവയിലെ ജലം കൊണ്ടാണ് കുശദ്വീപവാസികളെല്ലാം ജീവിക്കുന്നത്. അവിടെ എല്ലാം ജീവനുണ്ടെന്നാണ് ഭാഗവതം പറയുന്നത്. ദേവീഭാഗവതം മാത്രമല്ല, പുരാണങ്ങളെല്ലാം പറയുന്നത് ഭൂമിയിൽ മാത്രമല്ല ജീവനുള്ളത് എന്നാണ്. ഇതൊക്കെ ശരിയാണോ എന്നുള്ളത് കാലം തെളിയിക്കും. എത്ര കാലം എന്നറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അവിടെയൊക്കെ കുശദ്വീപ നിവാസികൾ ഈ ജലം, ഈ നദികളിലെ ജലം കൊണ്ടാണ് അവരവരുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. കുശലൻ, കോവിദൻ, അഭിയുക്തൻ, കുളകൻ എന്നീ പേരുള്ള 4 ജാതികൾ അവിടെയുണ്ട്. എല്ലായിടത്തും ജാതികളുണ്ട്, ഇവിടെ മാത്രമല്ല, എല്ലാ ദ്വീപുകളിലും ജാതിയുണ്ട്, പേര് മാത്രമാണ് വ്യത്യസ്തം. കുശലൻ, കോവിദൻ, അഭിയുക്തൻ, കുളകൻ, ഇതാണ് കുശദ്വീപിലെ ജാതികൾ. ദേവോപന്മാരും സർവജ്ഞരുമായ അവിടുത്തെ ജനങ്ങൾ കുശലകർമ്മങ്ങൾ കൊണ്ട് അഗ്നിരൂപനായ ആ ദേവനെ ആരാധിക്കുന്നു. എല്ലാവരും ഈ ദ്വീപുകളിലെല്ലാമുള്ള പ്രത്യേകത, ആ ദ്വീപുകളിൽ വസിക്കുന്നവരെല്ലാം ആ ദ്വീപിൻ്റെ അധിദേവതയെ ആരാധിക്കുന്നവരാണ്. ആ ദ്വീപിൻ്റെ അധിദേവതയാണ് അവർ കുലദേവതയായിട്ട് കാണുന്നത്. അപ്പം ശരിക്കും ഭാരതവർഷത്തിൽ ജീവിക്കുന്ന നമ്മൾ ഈ ഭാരതവർഷത്തിൻ്റെ ദേവതയെയാണ് കുലദേവതയായിട്ട് കാണേണ്ടത്. അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചെറിയ കുലങ്ങളൊക്കെ പിന്നീട് ഉരുത്തിരിഞ്ഞു വന്നവയാണ്. കാലാന്തരത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ചെറു ഘടകങ്ങളുടെ ദേവതകളെയാണോ ആരാധിക്കേണ്ടത്? ആദിമകാലം മുതൽ ഏകമായി നിന്ന ഏക കുലത്തിൻ്റെ ദേവതയെയാണോ ആരാധിക്കേണ്ടത് എന്ന് ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ കുലം എന്ന് പറയുന്നത് മാനവകുലമാണ്. ഞാൻ കുറച്ചും കൂടി വിസ്തരിച്ച് പറഞ്ഞാൽ ഈ ലോകത്തെ ജീവകുലത്തിൽപ്പെട്ടയാളാണ് ഞാൻ, നിങ്ങളും.
ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന സംസ്കൃതി എന്ന് പറയുന്നത് വസുധൈവ കുടുംബകമാണ്. കുടുംബദേവത എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ദേവതയാണ് ആരാധിക്കേണ്ടത്. നമ്മൾ നമ്മുടെ ദേവത ആരാധനാ സങ്കല്പങ്ങളിൽ പോലും സങ്കുചിതത്വം കലർത്തിയത് കൊണ്ടാണ് ചെറിയ ചെറിയ തറവാടുകളും കുടുംബങ്ങളുമായിട്ടൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഈ മുഴുവൻ മാനവരാശിയുമായിട്ട്, ഈ ലോകത്തിലെ മുഴുവൻ ജീവജാലങ്ങളുമായിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. വലുതുമായിട്ടല്ലേ എപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, ചെറുതായിട്ടാണോ? ഇതൊക്കെ കാലാന്തരത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന സങ്കല്പങ്ങൾ മാത്രമാണ്. ഈ ദ്വീപുകളിലുള്ളവരെല്ലാം, ഈ മറ്റ് ദ്വീപുകളെല്ലാം വിസ്തരിച്ചത് ഒരുപക്ഷെ ഈ ആശയം നമ്മളിലേക്ക് എത്തിക്കാനും കൂടിയായിരിക്കാം. അവിടെയുള്ളവരെല്ലാം ചെറിയ അവിടെ നാല് ജാതിക്കാരുണ്ടെന്ന് അവിടെയും പറയുന്നുണ്ട്. ഈ പറഞ്ഞ ജംബുദ്വീപിൽ മാത്രമല്ല, മറ്റെല്ലാ ദ്വീപുകളിൽ വസിക്കുന്നവരുടെ ഇടയിലും നാല് ജാതികളുണ്ട്. ആ നാല് ജാതികളിൽ പെട്ടവർ നാല് തരത്തിലുള്ള ദേവതകളെയല്ല ആരാധിക്കുന്നത്. ആ നാല് ജാതികളിൽ പെട്ടവരും അവർ ഓരോരുത്തരും ഓരോ കുലമാണ് എന്ന് അഭിമാനിക്കാതെ, അവരെല്ലാവരും ഒരേ കുലത്തിൻ്റെ ഭാഗമാണ് എന്ന് കരുതി ഒരേ ദേവതയെയാണ് ആരാധിക്കുന്നത്. ഭാഗവതകാരൻ നമുക്ക് തരുന്ന ആശയമാണത്. ഇത് മനസ്സിലാക്കാതെ, ഈ പുസ്തകങ്ങളൊന്നും നമ്മൾ വായിക്കാതെ നമ്മുടെ സങ്കുചിത ബോധത്തെ പോലെ തന്നെ സങ്കുചിതമാക്കുകയാണ് നമ്മുടെ ചുറ്റുപാടുകളെയും. നമ്മുടെ കുടുംബം, എൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഈ ലോകമാണ്, വസുധൈവ കുടുംബകം. അതാണ് ഭാരതീയർ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത്. അതാണ് എൻ്റെ കുടുംബം. എൻ്റെ തറവാട്ട് പേര് ഏതാണ് എന്ന് ചോദിച്ചാൽ, ഈ ഭൂമിയാണ് എൻ്റെ തറവാട്ട്. ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളും എൻ്റെ ബന്ധുക്കളും ആണ്. ഭാരതീയ മഹർഷീശ്വരന്മാർ എനിക്ക് തന്ന ആ ആശയത്തിൽ ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. ചെറിയ ചെറിയ പരിമിതികളെ ഭേദിച്ച് നമ്മളിലുള്ള ആ ഏകതയെ തിരിച്ചറിയേണ്ടുന്ന കാലവും അതിക്രമിച്ചിരിക്കുന്നു. ആ ആശയമായിരിക്കാം ഒരു പക്ഷേ ഈ വിസ്താരത്തിലൂടെ. ഇവർ ഒരുമിച്ചൊരു കാര്യം ഒരിടത്ത് പറയില്ല. ഇവരിങ്ങനെ വക്രോക്തിയിൽ വിശാരദന്മാരാണ്. അവർ വളച്ചു കെട്ടിയേ പറയും. പരോക്ഷപ്രിയരാണ് ഈ ദേവന്മാരും മുനിമാരും ഒക്കെ. അതുകൊണ്ട് അവർക്ക് എന്നിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കുമ്പോഴായിരിക്കാം അവർക്ക് സന്തോഷമുണ്ടാകുന്നത്. അപ്പോൾ ഇപ്പോൾ വ്യാസ ഭഗവാന് സന്തോഷമുണ്ടായി കാണണം, അദ്ദേഹം പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്ന ആശയം പിടികിട്ടിയതിന്. ഏകനായ ഈശ്വരനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. അപ്പം ഏകനായ ഈശ്വരനെ നമുക്കിഷ്ടമുള്ള രൂപത്തിൽ ആരാധിക്കാം, നമുക്കിഷ്ടമുള്ള രൂപത്തിൽ ആരാധിക്കാം. നിങ്ങൾ ഒരു കുലത്തിൽ ജനിച്ചു എന്ന് വിചാരിച്ച് ആ കുലത്തിൻ്റെ ദേവതയെ തന്നെ ആരാധിച്ചു കൊള്ളണമെന്നില്ല. വിഷ്ണുവിനെ ആരാധിക്കുന്ന കുലത്തിൽ ജനിച്ച ഒരാൾക്ക് ശിവനെ ആരാധിക്കാം, ശിവനെ കുലദേവതയായിട്ട് കാണാം, ശിവൻ്റെ രൂപത്തിൽ തൻ്റെ കുലദേവതയെ ആരാധിക്കാം, വിഷ്ണുവിൻ്റെ രൂപത്തിൽ തന്നെ ആരാധിക്കണമെന്നില്ല. ഏതു രൂപത്തിലും നമുക്ക് നമ്മുടെ കുലദേവതയെ ആരാധിക്കാം. ഒരൊറ്റ കുലദേവത മാത്രമേ ഉള്ളൂ. അതിൻ്റെ രൂപം പലതാണ് എന്ന് മാത്രം, നാമം പലതാണ് എന്ന് മാത്രം. ആ ആശയവും നേരത്തെ ദേവീ ഭാഗവതം വ്യക്തമാക്കി. അനവധി മന്ത്രങ്ങളെ കൊണ്ട് വിധിപ്രകാരം ഹോമിക്കുമ്പോൾ വിവിധ ദേവതകളെ, അതാത് ദേവതകളുടെ മന്ത്രങ്ങൾ കൊണ്ട് വിധിപ്രകാരം ഹോമിക്കുമ്പോൾ ഹവിസ് ഭുജിക്കുന്നത് ഏകനായ ഈശ്വരനാണ്, ഹരിയാണ് എന്നുള്ളത്. അപ്പം നമുക്ക് ആ ഒരു സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ കുലദേവതയെ, നമ്മൾ ജനിച്ച കുലത്തിനാൽ ബദ്ധരല്ല നമ്മൾ, സങ്കുചിത കുലത്താൽ ബദ്ധരല്ല. വിശാലമായ ഏകമായ ദൈവത്തെയാണ് നമ്മൾ ഉപാസിക്കേണ്ടത്. ആ ദൈവത്തിനെ, ഈശ്വരനെ നമുക്കിഷ്ടമുള്ള രൂപത്തിൽ ഉപാസിക്കാം. ഇന്ന രൂപത്തിൽ ഉപാസിച്ചു കൊള്ളണമെന്നൊന്നുമില്ല. അതുകൊണ്ട് ഇഷ്ടദേവതയാണ് പ്രധാനം, കുലദേവതയല്ല, ചെറിയ കുലദേവതയല്ല. നിങ്ങൾ ഏതു ദേവതയെ ആരാധിച്ചാലും ഏകനായ ഈശ്വരനെയായിരിക്കും ആരാധിക്കുന്നത്. ഏകനായ ഈശ്വരനെ അല്ലാതെ വേറെ ഒന്നിനെയും നിങ്ങൾക്ക് ആരാധിക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾ ഏത് നാമം വിളിച്ചാലും അത് ഏകമായ ആ ഈശ്വരൻ്റെ നാമമാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാമം വിളിക്കാം, ഇഷ്ടമുള്ള രൂപത്തിൽ ഈശ്വരനെ ആരാധിക്കാം. അതാണ് ഈ ഭാഗം നമുക്ക് തരുന്ന ആശയം. കുശലൻ, കോവിദൻ, അഭിയുക്തൻ, കുളകൻ എന്നീ പേരുള്ള നാല് ജാതികൾ അവിടെയുണ്ട്. ദേവോപന്മാരും സർവജ്ഞരുമായ അവിടുത്തെ ജനങ്ങൾ കുശല കർമ്മങ്ങൾ കൊണ്ട് അഗ്നിരൂപനായ ആ ദേവനെ ആരാധിക്കുന്നു. ഇവരെല്ലാം കർമ്മ നിപുണരാണ്.
ഇവരെല്ലാം ഈശ്വര ആരാധന ചെയ്യുന്നവരുമാണ്. കർമ്മ നിപുണത ഉണ്ടാകണമെങ്കിൽ ഈശ്വരാനുഗ്രഹം അനിവാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്കിഷ്ടമുള്ള രൂപത്തിൽ, നിങ്ങൾക്കിഷ്ടമുള്ള നാമം കൊണ്ട് നിങ്ങൾ ഇഷ്ടദേവതയെ ആരാധിക്കണം. ആ ആരാധന നിങ്ങളിൽ മറഞ്ഞു കിടക്കുന്ന കഴിവുകളെ പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുകയും നിങ്ങളെ കർമ്മ നിപുണരാക്കുകയും ചെയ്യും. ഇന്ന് നമ്മൾ കാണുന്ന ഒരു വലിയ ട്രെൻഡ് ധർമ്മദേവതയെ ആരാണെന്ന് അന്വേഷിച്ചിട്ടുള്ള നടപ്പാണ്. കണ്ടുപിടിക്കാൻ പലർക്കും സാധിക്കുന്നില്ല. ആരാ ധർമ്മദേവത, ആരാ കുലദേവത എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. മാനവ കുലത്തിനൊരൊറ്റ ദേവതയേ ഉള്ളൂ, അത് ഏകമായ പരമമായതാണ്. അതിനെ ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് ആരാധിക്കാം, ഏത് നാമം കൊണ്ട് വേണമെങ്കിലും ആരാധിക്കാം. അതുകൊണ്ടാണ് നമ്മുടെ സഹസ്രനാമങ്ങളിലെല്ലാം എല്ലാ ദേവന്മാരുടെ നാമങ്ങളും ഇടകലർന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വിഷ്ണുവിൻ്റെ സഹസ്രനാമങ്ങളിൽ ശിവൻ്റെ നാമങ്ങൾ കാണാൻ സാധിക്കും. ശിവസഹസ്രനാമങ്ങളിൽ വിഷ്ണുവിൻ്റെ നാമങ്ങളും ദേവിയുടെ നാമങ്ങളും ഒക്കെ കാണാൻ സാധിക്കും. ഇത് ഏകമായതാണ്, ഒറ്റ ഈശ്വരനേ ഉള്ളൂ. ആ ഒരു ഈശ്വരൻ അരൂപനും അനാമികനുമാണ്, അനാമികയും അരൂപയുമാണ്. അതിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ആരാധിക്കാം. അപ്പോൾ ഈ കുലദേവത ആരാണ്, ധർമ്മദേവത ആരാണ് എന്നൊക്കെ ബന്ധപ്പെട്ട് ഓടി നടക്കേണ്ട ആവശ്യമില്ല. ഇഷ്ടദേവതയെ ആരാധിച്ചാൽ മതി ജീവിത പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ. കാരണം നമ്മുടെ കുലം എന്ന് പറയുന്നത് ഈ വസുന്ധരയാണ്, വസുധൈവ കുടുംബകം. നമ്മൾ ഈ ഭൂമിയിലെ കുടുംബാംഗമാണ്. അതാണ് നമ്മളോട് നമ്മുടെ മഹർഷിമാർ പറഞ്ഞു തന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ ആശയമല്ല, ഇത് അവരുടെ ആശയമാണ്. പരമമായ ബ്രഹ്മത്തിൻ്റെ ഹവ്യവാഹകനായ സാക്ഷാത് അഗ്നിയാണ് നീ. അപ്പോൾ അവരെ ആരാധിക്കുമ്പോൾ അവരുടെ അവർ സ്തുതിക്കുന്ന സ്തുതിയാണ് ഇവിടെ പറയുന്നത്. പരമമായ ബ്രഹ്മത്തിൻ്റെ ഹവ്യവാഹകനായ സാക്ഷാത് അഗ്നിയാണ് നീ. അംഗപുരുഷന്മാരായ ദേവന്മാരുടെ പേരിൽ ചെയ്യുന്നത് ആ പരമപുരുഷന് നൽകിയാലും ദ്വീപവാസികളെല്ലാം ഇങ്ങനെ അഗ്നിയെ ആരാധിക്കുന്നു. അംഗപുരുഷന്മാരായ ദേവന്മാരുടെ പേരിൽ ചെയ്യുന്നതെല്ലാം, അംഗപുരുഷൻ ആ പരമമായതിൻ്റെ അംഗമാണ് മറ്റെല്ലാ ദേവതകളും. അംഗപുരുഷന്മാരായ ദേവന്മാരുടെ പേരിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള, അതിൻ്റെ ഭാഗമല്ലാതെ വേറെ, അതിൻ്റെ ഭാഗമല്ലാതെ നിലനിൽക്കാൻ വേറെ ദേവതകൾക്ക് സാധിക്കുകയില്ല. അതാണ് എല്ലാത്തിൻ്റെയും ആധാരം. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് മറ്റ് ദേവതകൾ. അപ്പോൾ മറ്റു ദേവതകളുടെ പേരിൽ ചെയ്യുന്നത് ആ പരമപുരുഷന് നൽകിയാലും. അല്ലയോ അഗ്നേ, നീ ഹവ്യവാഹകനാണ്, ഹവിസിനെ വഹിച്ചു കൊണ്ടുപോകുന്നയാളാണ്. നിന്നിലേക്കാണ് മനുഷ്യര് ദേവതകൾക്കായിക്കൊണ്ട് എന്ന് സങ്കല്പിച്ച് ഹവിസ് അർപ്പിക്കുന്നത്. ആ ഹവിസിനെ ദേവതകളിലേക്ക് എത്തിക്കുന്നത് നീയാണ്. അല്ലയോ അഗ്നിഭഗവാനെ, നീ അംഗപുരുഷന്മാരായ ദേവന്മാരുടെ പേരിൽ ചെയ്യുന്നത് ആ പരമപുരുഷൻ പരമമായ ഏകമായ ബോധത്തിന് നൽകിയാലും ദ്വീപവാസികളെല്ലാം ഇങ്ങനെ അഗ്നിയെ ആരാധിക്കുന്നു. ഇവിടെ ദേവീ ഭാഗവതം 8-ാം സ്കന്ധത്തിലെ 12-ാമത്തെ അധ്യായം അവസാനിക്കുന്നു. ഇതി ശ്രീദേവീ ഭാഗവതേ 8-ാം സ്കന്ധേ 12-ാം അധ്യായം.